സ്റ്റാർ പദവിയില്ലാത്ത ഒരു ഹോട്ടലിൽ സ്റ്റാർ ഹോട്ടലിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന നിരക്കിൽ ഭക്ഷണ സാധനങ്ങൾക്ക് വില ഈടാക്കിയതിനെതിരെ ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ പരസ്യ പ്രതികരണം നടത്തിയപ്പോൾ അതെന്തോ മഹാ അപരാധമായാണ് ഒരു വിഭാഗം ആളുകൾ കാണുന്നത്. കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് മുൻ MLA VT ബലറാമും BJPയുടെ സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതിയുമൊക്കെ ആ വിഷയത്തിൽ ചിത്തരഞ്ജനെ മോശക്കാരനാക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളുമായി എത്തി. ചിത്തരഞ്ജൻ എന്തോ ആ 184 രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തറപ്പണിക്കിറങ്ങിയത് എന്നൊക്കെയാണ് ഇവർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി എഴുതി വെച്ചത്. എന്തായാലും സന്ദീപ് വാചസ്പതി ആ പൈസ കൊടുത്തിട്ട് തന്നെയാണ് PP ചിത്തരഞ്ജൻ ഈ പ്രതികരണങ്ങൾ നടത്തിയത് എന്നറിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് മറ്റൊരു പോസ്റ്റുമായി രംഗത്തെത്തി. പക്ഷേ VT ബലറാം ഇപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല, തോൽവി സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല, തെറ്റുതിരുത്താൻ തയ്യാറായിട്ടില്ല. ആലോചിക്കണം, PP ചിത്തരഞ്ജൻ എന്തു തെറ്റാണ് ചെയ്തത്? ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ ഒരപ്പത്തിന് 15 രൂപ ഈടാക്കി, മുട്ടക്കറിക്ക് 50 രൂപ ഈടാക്കി, ഒരു 30 രൂപ വരെയൊക്കെ പരമാവധി ഈടാക്കാവുന്ന ഒരു മുട്ടക്കറിക്ക് 50 രൂപ ഈടാക്കുമ്പോൾ, അതും സ്റ്റാർ പദവിയൊന്നുമില്ലാത്ത ഹോട്ടലാകുമ്പോൾ അത് ചോദ്യം ചെയ്യും. PP ചിത്തരഞ്ജൻ MLA കപ്പാസിറ്റിയിൽ എന്നുള്ളത് കൊണ്ട് ആ ചോദ്യം ചെയ്യലിന് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടും എന്നുള്ളതിനാൽ അദ്ദേഹം ചെയ്തതൊരു വലിയ കാര്യമാണ്, അതൊരു നിസ്സാര കാര്യമായി തള്ളിക്കറയേണ്ടതില്ല. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പലയിടങ്ങളിലും വൻ കൊള്ളകൾ നടക്കുന്നുണ്ട്. ഒരു മുട്ടക്കറിയിന്മേൽ ശരാശരി 20 രൂപ മുതൽ 30 രൂപ വരെ മറ്റുള്ള കടകളിൽ നിന്ന് അധികം പൈസ ഈടാക്കുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ലാഭത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ PP ചിത്തരഞ്ജൻ പറഞ്ഞ കണക്കിനാണെങ്കിൽ വളരെ നൈസായിട്ടുള്ള ഒരു അപ്പം, അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 10 രൂപയ്ക്കപ്പുറം വില ഈടാക്കാൻ പാടില്ലാത്ത ഒന്നിന് 15 രൂപ ഈടാക്കുന്നു. 5 എണ്ണം മേടിച്ചപ്പോൾ അവിടെയും കിട്ടി 25 രൂപ ലാഭം, അധിക ലാഭം. ഇതുപോലെ തിരുവനന്തപുരത്ത് മുൻ കൗൺസിലറായിരുന്ന IP ബിനു, അദ്ദേഹം തിരുവനന്തപുരത്തെ കൃപാ തിയേറ്ററിൽ സിനിമ കാണാൻ പോയതിന് ശേഷം അവിടെ 1.5 ലിറ്റർ കുപ്പിവെള്ളത്തിന് 90 രൂപ കൊടുക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം മന്ത്രിയുമായി സംസാരിച്ച കാര്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാധാരണക്കാരായ മനുഷ്യരുമൊക്കെ ഇത്തരത്തിലുള്ള നെറുകേടുകൾ, അത് ഏതു സ്ഥാപനത്തിൽ നിന്നായാലും, ഹോട്ടലിൽ നിന്നായാലും സിനിമാ തിയേറ്ററിൽ നിന്നായാലും ഒക്കെ ഉണ്ടായാൽ അത് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അതിനെതിരായിട്ടുള്ള ഒരു പൊതുവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ മുന്നിൽ നിൽക്കണം. അതിനെ വെറും തറ രാഷ്ട്രീയ മനസ്സുകൊണ്ട് ഇങ്ങനെ വികലമായി ചിത്രീകരിച്ച് അത് പറഞ്ഞതിൻ്റെ പേരിൽ എന്തോ PP ചിത്തരഞ്ജൻ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ നടക്കുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. ബലറാമിൻ്റെ ഒന്നും പിന്നെ നിലവാരത്തിലേക്ക് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും എത്തിപ്പെടാൻ പറ്റില്ല. അത്രയ്ക്ക് പടുകുഴിയിൽ വീണ് കിടക്കുകയാണ് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലെ ഇടപെടലിൽ കൂടി. നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി എന്തൊക്കെയോ മഹാനായി മാറുമെന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് ഈ വിധത്തിൽ കൂറ വർത്തമാനങ്ങൾ പറഞ്ഞ് സ്വയം വിലയിടിച്ച്, അതുകൊണ്ടാണ് തൃത്താലയിലെ ജനങ്ങൾക്ക് മറ്റൊന്നാലോചിക്കാതെ VT ബലറാമിനോട് പോയി സോഷ്യൽ മീഡിയയിലെ പണി മാത്രം എടുത്തുകൊള്ളൂ എന്ന് നിർദാക്ഷിണ്യം പറയേണ്ടി വന്നത്. സന്ദീപ് വാചസ്പതി എന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വായിൽ തോന്നുന്നത് എന്തും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരാണ്. ഇതുപോലെ തെറ്റുതിരുത്തുന്നു, പിന്നെയും ഇതുപോലെ മനസ്സിൽ തോന്നുന്നത് എഴുതുന്നു, പിന്നെയും തെറ്റുതിരുത്തുന്നു, അങ്ങനെ പോകുന്ന ഒരാൾ. പക്ഷേ അവിടെ PP ചിത്തരഞ്ജനെ പോലെയുള്ള ഒരാൾ കട്ടിയത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ വേണമെങ്കിൽ ആ ഹോട്ടലോട് MLA സാറല്ലേ, പോട്ടെ അങ്ങ് ഇങ്ങനെ ഒരു പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു ഒത്തുതീർപ്പാക്കിയാൽ തീരാവുന്ന ഒരു പ്രശ്നം. പക്ഷേ അതിന് ചിത്തരഞ്ജനും തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ആ പൈസ കൊടുത്തു, പക്ഷേ നിങ്ങളിവിടെ കാണിക്കുന്നത് ശരിയല്ലാത്ത പണിയാണ്, ഞാനിത് പറയുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ്. അങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടാകണം. IP ബിരുവനെ പോലെ, ചിത്തരഞ്ജനെ പോലെ മനുഷ്യരങ്ങനെ തുറന്ന് പറയട്ടെ എന്നേ.